ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BSNL കിടുക്കാച്ചി റീചാർജ് പാക്കുകളാണ്. നമുക്കറിയാം, മറ്റ് കമ്പനികളൊക്കെ റീചാർജ് പാക്കുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് BSNL നെറ്റ്വർക്ക് ഉണ്ട് എങ്കിൽ, അതുപോലെ നിങ്ങൾ സാധാ ഫോണാണ് ഉപയോഗിക്കുന്നത്, അത്യാവശ്യം കോളിങ്ങിനൊക്കെ നെറ്റ്വർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു BSNL സിം സെലക്ട് ചെയ്യാവുന്നതാണ്. BSNL സിമ്മിൽ ഏറ്റവും കുറഞ്ഞ റീചാർജ് വരുന്നത് നമുക്ക് വാലിഡിറ്റി റീചാർജ്, 35 ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ടാണ് ഏറ്റവും കുറഞ്ഞ റീചാർജ് വരുന്നത്. മറ്റ് കമ്പനികളെ വെച്ച് നോക്കുകയാണെങ്കിൽ, വോഡഫോൺ ഐഡിയ VI സിമ്മിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ, നമുക്ക് 99 രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 15 ദിവസമാണ് ആകെ വാലിഡിറ്റി ലഭിക്കുന്നത്. 100 രൂപക്ക് 15 ദിവസം, അതിനകത്ത് അത് വിളിച്ച് തീർക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാഷ് കട്ടായി പോകുന്നതാണ്. എയർടെലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ 155 രൂപയാണ് വരുന്നത് ഏറ്റവും കുറഞ്ഞ റീചാർജ്. അൺലിമിറ്റഡ് കോളാണ് വരുന്നനത്. 24 ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ടാണ് 155 വരുന്നത്. ഓഫറുള്ളവർക്ക് അത് 28 ദിവസവും കിട്ടുന്നുണ്ട്. മറ്റ് സിമ്മുകളെ അപേക്ഷിച്ച് BSNL നോക്കുകയാണെങ്കിൽ, നമ്മൾ 107 രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 35 ദിവസം വാലിഡിറ്റി ലഭിക്കുന്നുണ്ട്. നമുക്ക് 107 രൂപ ചെയ്ത് കഴിഞ്ഞാൽ 35 ദിവസത്തെ വാലിഡിറ്റി ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 3 GB ഡാറ്റ ലഭിക്കും. അതുപോലെ 200 മിനിറ്റ് ഫ്രീ കോളും നമുക്ക് ആ ഒരു 107 ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 200 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ബാലൻസിൽ ക്യാഷ് കയറ്റാൻ കഴിയും. 10, 50, 100 പോലെയുള്ള ടോപ്പ് അപ്പ് ബാലൻസുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതുവഴിയും നമുക്ക് റീചാർജ് ചെയ്തിട്ട് 200 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ 107 രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 35 ദിവസത്തെ വാലിഡിറ്റിയും, അതുപോലെ ഈ ഒരു ഇൻകമ്മിങ് കട്ടാവാനുള്ള 7 ദിവസവും അതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ മൊത്തം 42 ദിവസത്തെ വാലിഡിറ്റി നമുക്ക് വരും. ഇൻകമ്മിങ് കോള് നമുക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു 7 ദിവസം അവർ തരുന്നുണ്ട്. അപ്പോൾ 42 ദിവസത്തെ വാലിഡിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്കൊരു 70 ദിവസം വാലിഡിറ്റി വേണം എങ്കിൽ നമുക്കൊരു 197 രൂപ റീചാർജ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇൻകമ്മിങ് കോളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഇൻകമ്മിങ് കോള് വരുന്നില്ല. നമുക്ക് കോളുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻകമ്മിങ് കോള് മാത്രം കിട്ടിയാൽ മതിയെങ്കിൽ നമുക്കൊരു 197 രൂപക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. 197 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന 70 ദിവസത്തെ വാലിഡിറ്റിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് 15 ദിവസം നമുക്ക് 2 GB നെറ്റും അതുപോലെ അൺലിമിറ്റഡ് കോളും ഈ ഒരു 197 ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഈ 197 രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺലിമിറ്റഡ് കോളും 2 GB നെറ്റും 100 SMSഉം 15 ദിവസത്തെ വാലിഡിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് ലഭിക്കുന്നത് നമുക്ക് സിം വാലിഡിറ്റിയാണ്, അതായത് നമുക്ക് ഇൻകമ്മിങ് വരാനും, അതുപോലെ നമ്മുടെ ഫോണിൽ മെയിൻ ബാലൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് കോൾ ചെയ്യാനും കഴിയുന്ന ആ ഒരു വാലിഡിറ്റിയാണ് ഈ ഒരു 70 ദിവസം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ള റീചാർജ് തന്നെയാണ് ഈ 197 എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് BSNL സിമ്മിൽ അൺലിമിറ്റഡ് കോള് മാത്രം മതിയെങ്കിൽ, ഏറ്റവും കുറഞ്ഞ അൺലിമിറ്റഡ് കോള് 30 ദിവസത്തെ വാലിഡിറ്റിയോട് കൂടി വരുന്ന റീചാർജാണ് 147 എന്ന് പറയുന്നത്. ഈ 147 രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് കോള് 30 ദിവസം ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 10 GB ഡാറ്റയും അതുപോലെ 100 SMSഉം ഡെയിലി ലഭിക്കുന്നുണ്ട്. ഈ ഒരു 147 രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് 30 ദിവസത്തെ അൺലിമിറ്റഡ് കോളാണ് ലഭിക്കുന്നത്. അതുപോലെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് 10 GB ഡാറ്റ അതിൻ്റെ കൂടെയുണ്ട്. അതുപോലെ 100 SMS നമുക്ക് ഡെയിലി ലഭിക്കുന്ന റീചാർജാണ് ഈ 147 എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ കുറച്ച് റീചാർജ് പാക്കുകളെ കുറിച്ചിട്ടാണ്, മറ്റ് നെറ്റ്വർക്കുകളെ ഉപേക്ഷിച്ച് ഏറ്റവും ലാഭകരമായിട്ടുള്ള കുറച്ച് റീചാർജ് പാക്കുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയത്. നിങ്ങൾ ഏറ്റവും പുതിയ വീഡിയോകളാണ് കാണുന്നതെന്ന് ഉറപ്പുവരുത്തുക. പുതിയ വീഡിയോകൾക്കായി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാവുന്നതാണ്. അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പുതിയ വീഡിയോകളാണ് കാണുന്നതെന്ന് ഉറപ്പുവരുത്തുക. മറ്റ് നെറ്റ്വർക്കുകളുടെ VI സിമ്മിൻ്റെയും അതുപോലെ ജിയോ സിമ്മിൻ്റെയും എയർടെൽ സിമ്മിൻ്റെയും ഒക്കെ റീചാർജ് പാക്കുകളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ആ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ, സീ യു.